നമസ്കാരം, എൻ്റെ പേര് സുമേഷ്, സദു എന്നുള്ള ക്യാരക്ടറാണ്. ആക്ച്വലി ഈ ട്രിപ്പിന് പോവാത്ത ഒരാൾ ഞാനാണ്. ലാസ്റ്റ് മിനിറ്റിൽ ട്രിപ്പിൽ നിന്ന് ഒഴിവാകുന്ന ആൾ ഞാനാണ്. എന്നെ സംബന്ധിച്ച് എന്താ പറയുക, ഇവരനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ നേരിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ ഇതിനിടയിൽ ഇവർ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ട് അവിടെ നിന്ന്. അവിടെ നിന്ന് വിളിച്ചിട്ട് കാര്യം പറയുമ്പോൾ ആ ഒരു 2 മിനിറ്റ് ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്കറിയാം. അപ്പോൾ അവർ ഈ 3 മണിക്കൂർ ഇവരനുഭവിച്ചത് എന്താണെന്നുള്ളത് എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതാണ്. അതായത് ഇവരുടെ ക്യാരക്ടേഴ്സ് അറിയാവുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ സിനിമയിൽ ഇവരെ കാണിക്കുന്ന ക്യാരക്ടർ, ഇവരുടെ എന്താ പറയുക മാനറിസങ്ങൾ, അല്ലെങ്കിൽ ഇവരനുഭവിച്ച ഇവരുടെ ബിഹേവിയർ കാണുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതെന്ത് എങ്ങനെയാണോ ഡയറക്ടറിൻ്റെ ആണോ കാസ്റ്റിങ്ങിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പല സീനുകളും നമ്മൾ കാണുന്നത് ഇവരെ തന്നെയാണ് നേരിട്ട് കാണുന്നത്. ആദ്യത്തെ മീറ്റിങ്ങിൽ ശരിക്കും ഇവർ ആദ്യത്തെ മീറ്റിങ്ങിൽ വരുമ്പോൾ ശരിക്കും പറയാം, ഞാൻ പറയും ഇവർ നമ്മളെ ആവാഹിച്ചു വഴി. 2 മീറ്റിങ്ങിൽ ഇവർ ശരിക്കും മഞ്ഞുമൽ ബോയ്സ് ആയി. അതായത് ഞങ്ങളാണോ മഞ്ഞുമൽ ബോയ്സ് അല്ലെങ്കിൽ ഇവരാണോ മഞ്ഞുമൽ ബോയ്സ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് ഒരു ദിവസം വൈകുന്നേരം ഇവർ വീട്ടിൽ വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഞാൻ ഓടി ചെല്ലുകയാണ് ഇവർ സ്റ്റാർസിനെ കാണാൻ വേണ്ടി. ഓടി ചെല്ലുമ്പോൾ ഒരാൾ കാവ്യൂൻ്റെ അടുത്ത് ആ അരമതിലിരിപ്പുണ്ട്, 2 പേര് കട്ടിലെ കിടപ്പുണ്ട്, ബാസിയൊക്കെ എനിക്ക് പോകുന്നത് ഫ്രിഡ്ജിന്റെ മേളിൽ പാത്രം വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നു, ഗണപതി ആ നോക്കുമ്പോൾ പാത്രം കഴിഞ്ഞ അടുക്കളയിൽ. അതായത് ഞങ്ങൾ എങ്ങനെയാണോ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി പെരുമാറുന്നത് അതുപോലെയാണ് അവർ. അതായത് അവരത്രയും ഉൾക്കൊണ്ടിട്ടാണ് ആ ക്യാരക്ടേഴ്സ് ചെയ്തത്. അത് ഞങ്ങൾക്ക് ആ സ്ക്രീനിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റി. താങ്ക്സ് ഫോർ എൻ്റെ ക്രൂ. അത് ഞങ്ങളോളം ചിലപ്പോൾ മനസ്സിലാക്കാൻ വേറെ ആൾക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷേ ആ ഇമോഷൻസും ആ കാര്യങ്ങളും ഞങ്ങൾക്ക് കറക്റ്റായിട്ട്. താങ്ക്സ് ലോട്ട്.